അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഇപ്പോൾ എറണാകുളത്തേക്കുള്ള യാത്രയിലാണ്. പിന്നെ വളരെ ബഹുജോറായിട്ട് പിന്നെ നൃത്തം, ആട്ടം, അതുപോലെ പിന്നെ മ്യൂസിക്, കയ്യടി, ഇങ്ങനെ തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെ ഇങ്ങനെ പലവരും വിളിച്ച് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ കയ്യടിയെക്കുറിച്ച് പറഞ്ഞാൽ അതൊക്കെ മഹാന്മാർ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. കയ്യടി കറാഹത്താണ്. പക്ഷേ ചില ഘട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ ആവശ്യമായി വരും. ഒരാളിങ്ങനെ അവിടെ ഇങ്ങനെ റോഡിൻ്റെ അപ്പുറത്ത് അന്തം പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അവനെ വിളിക്കാൻ നമുക്ക് അപ്പോൾ ഒരു ആവശ്യമുള്ള സമയമാണ്. അപ്പോൾ കയ്യടിക്കുക. അതുപോലെ ഇപ്പോൾ യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള ദിക്കർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് യാ ലത്തീഫ് യാ അള്ളാഹിലേക്ക് മാറുകയാണ് ഉദാഹരണം. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ പിന്നെ മൈക്കുള്ളതുകൊണ്ട് അമീറിൻ്റെ അടുത്ത് മൈക്ക് ഉണ്ടാകുമ്പോൾ സൗകര്യമാവും. അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ അത് നമ്മൾ കയ്യടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ യാ ലത്തീഫ് യാ അള്ളാഹിൽ നിന്ന് നമ്മൾ മാറുന്ന യാ ലഹയ്യു യാ ഖയ്യൂം എന്നുള്ള മാറുന്നത് മറ്റുള്ള അറിയില്ല. പിന്നെ കുറച്ച് ആൾക്കാർ യാ ഹയ്യു യാ ഖയ്യൂം, കുറച്ച് ആൾ യാ ലത്തീഫ് യാ അള്ളാഹ് ഇവിടുത്തെ വിട്ടുപോകും. അപ്പോൾ ഒരു ദിക്കറിൽ നിന്ന് മറ്റൊരു ദിക്കറിക്ക് മാറുമ്പോൾ ഉദാഹരണം പറഞ്ഞതാണ്, ആ സമയത്ത് ആവശ്യമായി വരും. അതുപോലെ തന്നെ ഒന്ന് ഒരു ഹുളൂറുൽ ഖൽബില്ലാത്ത കോലത്തിൽ ഇങ്ങനെ ഒരു ചെല്ലുന്ന സമയത്ത് ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് തഹീജിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാം, പിന്നെ കയ്യടിക്കാം. ഇങ്ങനെയുള്ള സമയത്ത് അനുവദനീയമാണ്. ഇതൊക്കെ ഈ ഇമാമുമാരെ കൗലുകളും അതുപോലെ അതൊക്കെ ചൂഷണം ചെയ്യപ്പെടുന്നത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. റഖസ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. റഖസ് എന്താന്ന് ചർച്ച ചെയ്താൽ അത് ഇന്നത്തെ വിഷയമൊക്കെ തീരുമാനമായി പോകും. റഖസ് എന്ന് പറഞ്ഞത് ഇന്നത്തെ സിനിമാറ്റിക് ഡാൻസും അതുപോലെ ബ്രേക്ക് ഡാൻസും ഒന്നും അതിൽ പെടുന്നു ഇപ്പോൾ ആരും പറയില്ലല്ലോ. ഇതിങ്ങനെ അതിന് വേണ്ടി വാദിക്കുന്നവർ പോലെ പറയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് പിന്നെ ബുറുദ ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ ദിക്ർ ചെല്ലുന്ന സമയത്ത് സ്വാഭാവികമായും മനുഷ്യൻ ഇളകും. പ്രഭാഷകർ അവരെ കയ്യും അവരെ ശരീരമൊക്കെ ഒരു ബോഡി ട്യൂൺ അതിനുണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ പാട്ട് പാടുമ്പോഴും അത് അവർ പോകുമ്പോൾ തന്നെ ഇൻഷാല്ലാഹ് ഇന്ന് കുറച്ച് ബുറുദലാണ്, കുറച്ച് ആടണം എന്ന് കരുതിയിട്ട് പോകണതല്ല. അതവർ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബുറുദ ചെല്ലണം. അത് ചെല്ലണ സമയത്ത് നമ്മൾ അറിയാതെ ആടിപ്പോകുന്നതാണ്, അതിന് തെറ്റില്ല. അത് ചിലപ്പോൾ എത്രത്തോളം ലയിക്കുന്നോ ചിലപ്പോൾ അത്രത്തോളം ആട്ടവും ഹാലും ഒക്കെ സംഭവിക്കും. അതിനൊന്നും ആരും എതിർത്തിട്ടില്ല. അത് ആദ്യം തന്നെ ഹാർമോണിയം മ്യൂസിക് ഒന്നായിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ അത് തുള്ളാനുള്ള തെളിവായിട്ട് അത് ദുരുപയോഗം ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ നമ്മളെ നാട്ടിൽ നിന്ന് ഇവിടെ വരുന്നതിൽ ഒരു പരിധി വരെയുള്ള ആളുകളൊക്കെ ഹാൻഡ്സ് ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ അതിനനുസരിച്ച് പത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവിടെ ശരിക്ക് മഹാന്മാരുടെ മദഹകൾ ചൊല്ലി ഒരു വിഭാഗം ആളുകൾ, സൂഫികൾ, സ്വാലിഹ്യങ്ങൾ, അവർ ചൊല്ലി ചൊല്ലി അവരാടുന്നുണ്ട്. എന്തായാലും കുഴപ്പം, അതിനിപ്പോൾ ഇവിടെ ആരും എതിർത്തിട്ടൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് തന്നെ കാനു ഇദാ ദക്കറുല്ലാഹ് കമാ തമീലു ശജറ, അവർ പിന്നെ ദിക്റെല്ലുന്ന സമയത്ത് വൃക്ഷങ്ങൾ ചായുന്നത് പോലെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളുണ്ട്, ആടാറുണ്ടായിരുന്നു എന്ന് ഹദീസ് ഉണ്ട്. മഹാന്മാരതും ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആട്ടം എന്ന് പറയുന്ന സംഗതി എങ്ങനെ ആടാം, എങ്ങനെ ആടിക്കൂടാ എന്നതങ്ങ് ചർച്ച ചെയ്താൽ ഇത് സാധാരണ ദിക്ർ ചെല്ലുമ്പോൾ അനിയന്ത്രിതപരമായി വരുന്ന ആട്ടം അതൊരു മുജറദുൽ ഹറക്കത്താണ്, ഒരു കേവലം ഒരു അനക്കമാണ്, അതിലൊന്നൊരു പ്രശ്നമൊന്നും സംഭവിക്കാനില്ല എന്ന് പിന്നെ ശരിക്കും നമുക്ക് ബോധ്യമായി മനസ്സിലായി കിട്ടും എന്ന് ഓർമ്മപ്പെടുത്തുക. ഹാല് പിടിച്ച ആളുകൾ, സൂഫിയാക്കൾ അവരാടുന്നു, അവർ ചെയ്യുന്നത് നമുക്ക് പ്രമാണമാക്കുന്നത് ഹാലുണ്ടെങ്കിൽ നമുക്കും പറ്റും, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഹാല് പിടിക്കാറുണ്ട് ഒന്ന് ജദബല്ലേ, ഈ ജദബിൻ്റെ ഹാല് സംഭവിച്ച ആളോട് യഥാർത്ഥത്തിൽ എന്ത് തക്ലീഫാണ് അവർക്കുള്ളത്? മുഖലാ ഉൽ മജാനീൻ, ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ എന്നാണ് അവരെ കുറിച്ച് പറയാറുള്ളത്. ഈ ബുദ്ധിയുള്ള പിന്നെ ഭ്രാന്തന്മാരെന്ന് പറയുന്ന ഈ വിഭാഗം അവരെ നമുക്ക് മഹാന്മാരാണെന്ന് തന്നെ മനസ്സിലാക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ ചെയ്യുന്നത് പോലുള്ള പ്രവർത്തനം നമുക്ക് ചെയ്യാൻ പറ്റുമോ? ചിലപ്പോൾ അവർ ഈ ഹാലത്തിലാകുമ്പോൾ അവർ ഈ ജദബിലാകുന്ന സമയത്ത് നിസ്കരിക്കൂല, നമുക്ക് നമുക്ക് അത് കരുതിയിട്ട് നമുക്ക് നിസ്കരിക്കണ്ടേ?
അവർ പാടും ആടും അവർ ചാടും, അവർ എന്താണോ ചെയ്യുന്നത്, അവർ ശരിക്ക് ആ ഒരു തക്ലീഫ് നഷ്ടപ്പെട്ട വിഭാഗത്തെ നമുക്ക് എങ്ങ് ഇത്തിബായ് ചെയ്യാൻ ഒരു നിലക്കും പറ്റൂല. അവരെ നമുക്ക് എഹ്തിറാം ചെയ്യാം, അവർ മഹാന്മാരാണെന്ന് മനസ്സിലാക്കാം, അതിനൊന്നും വിരോധമല്ല എന്ന് കരുതിയിട്ട് നമ്മുടെ ഈ ആളുകളെ ഒരു നല്ല വഴിയിൽ നിന്ന്, ആത്മീയതയുടെ ഒരു നേരായ വഴിയിൽ നിന്ന് ഇതുപോലെയുള്ള ഈ മഹാന്മാരുടെയും പിന്നെ സൂഫിയാക്കളുടെയും വാക്കുകളൊക്കെ എടുത്ത് കോട്ടിമാട്ടിയിട്ട് അവരെ ഇനി ഗാനമേളയിലേക്ക് തെളിക്കുന്ന ഒരു സമ്പ്രദായം, ഒരിക്കലും അത് ഭൂഷണമല്ല, അത് വലിയ വിപത്ത് സംഭവിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് പറയാനുള്ളത്, നമ്മൾ പാടി പാടി അതിൻ്റെ ലഹരിയേറ്റ് ആടുന്നതിന് വിരോധമല്ല, ആടി ആടി പാടുകയല്ല ചെയ്യേണ്ടത്. അത് പാടുമ്പോൾ സ്വാഭാവികമായും വരുന്ന ആട്ടം അതിന് വിരോധമല്ല. അതുപോലെ തന്നെ നമ്മളൊരിക്കലും ഈ പിന്നെ ഏത് ത്വരീഖത്തിൽ നമ്മളെത്തിയാലും ശരീഅത്തിൻ്റെ നിയമങ്ങൾ ബാധകമാണ്. ബലത്ത് ശരീഅത്തെന്നും കടലുള്ളവർ, ഇടത്ത് ഹഖീഖത്തെന്നും കടലുള്ളവർ. ത്വരീഖത്തിലൂടെ സംഭവിച്ച് സഞ്ചരിച്ച മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ശരീഅത്തിൻ്റെ നിയമങ്ങൾ നമുക്ക് ബുദ്ധിയുള്ള കാലത്തോളം നമുക്ക് ബാധകമാണ്. അത് നമ്മൾ ചില സമയത്ത് ചിലപ്പോൾ നമുക്കത് പിന്നെ ലഹരി, ദിക്റിൻ്റെ ലഹരി അല്ലെങ്കിൽ ഇഷ്ഖിൻ്റെ ലഹരി അത് കയറുന്ന സമയത്ത് അത് ആ ബുദ്ധിയുടെ സ്ഥിരത ഒരു പക്ഷേ നഷ്ടപ്പെടുന്നത് കൊണ്ട് അല്ലെങ്കിൽ അനിയന്ത്രിതമായി വരുന്നത് കൊണ്ട് ഒക്കെ അനുവദനീയമാകും എന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും തന്നെ അതാണ് ദീന് എന്ന് പറഞ്ഞിട്ട് ആളുകളെ കബളിപ്പിക്കരുത്. ആ വിഷയമൊന്നും മനസ്സിലാക്കാൻ കൂടുതൽ ബുദ്ധി വേണമെന്നില്ല. അതിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഫത്വയുടെ ഗ്രന്ഥമായാലും മഹാനബറുകളുടെ ഇനി മുസന്നഫായാലും ഏതായാലും അത് വെച്ചിട്ട് അത് ആയിരം വട്ടം നമുക്ക് ചർച്ച ചെയ്യാൻ ഒരു പ്രയാസവുമില്ല. കാരണം മഹാന്മാർ റഹസ് എന്താണെന്നും അതുപോലെ തന്നെ തസ്ഫീഖ് എന്താണെന്നും പിന്നെ എല്ലാം അവർ എങ്ങനെയാണ് ആ ഒരു ആട്ടം സംഭവിക്കുക, അതൊക്കെ മഹാന്മാർ വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, സന്ദർഭം പോലെ സമയം പോലെ അതിന് വ്യക്തമായി പ്രമാണബദ്ധമായി തന്നെ സംസാരിക്കാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.